നമസ്കാരം. പണ്ട് കാലം മുതൽ സ്വപ്നങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നവയാണ്. സ്വപ്നശാസ്ത്രമനുസരിച്ച് സ്വപ്നങ്ങൾ നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന കാലത്തെ നല്ലതും ചീത്തയുമായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാക്കുന്നതാണ് ഓരോ സ്വപ്നവും. മനുഷ്യൻ സ്വപ്നങ്ങളിലൂടെ അർത്ഥം മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും സ്വപ്നമൊരു സ്വകാര്യ അനുഭവമാണ്. എന്നാൽ നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിഹ്നങ്ങളാൽ നിർമ്മിച്ചതാണ് ഓരോ സ്വപ്നങ്ങളും. അവ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇനി നടക്കാവുന്ന ചില അവസ്ഥകളുടെ സൂചനകളായിരിക്കും. ഇവിടെ നമ്മൾ അത്തരം സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചില സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ഈ സ്വപ്നങ്ങൾ വളരെ ശുഭകരമായ അടയാളങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അത്തരം ചില സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്വപ്നത്തിൽ നിങ്ങളുടെ അടുത്ത ഒരാളുടെ മരണം നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രായം വർദ്ധിച്ചുവെന്ന് മനസ്സിലാക്കുക. നിങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളോ സ്വപ്നത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടാൽ അത് ശുഭസൂചകമാണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ സ്വപ്നം നല്ലതായി കണക്കാക്കപ്പെടുന്നു. അത്തരമൊരു സ്വപ്നം കാണുന്നയാൾ ഒരു രോഗവുമായി മല്ലിടുകയാണെങ്കിൽ അയാൾക്ക് ഉടൻ സുഖം പ്രാപിക്കാൻ കഴിയും. സ്വപ്നത്തിൽ നിങ്ങളുടെ കഴുത്ത് ശിരഛേദം ചെയ്യപ്പെട്ടതായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ തലയ്ക്ക് മുറിവേൽക്കുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കുടുങ്ങിയ പണം തിരികെ വരാൻ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ജോലിയിൽ വിജയം നേടുകയോ ചെയ്യും എന്നാണ്. സ്വപ്നത്തിൽ ആരെങ്കിലും കത്തുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതും ശുഭസൂചനയാണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ഇതിനർത്ഥം നിങ്ങൾക്ക് ഉടൻ പണം ലഭിക്കുമെന്നാണ്. എന്നാൽ സ്വപ്നത്തിൽ മുടിമുറിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉടൻ കടത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്നാണ്. അതേസമയം അജ്ഞാതനായ ഒരാൾ സ്വപ്നത്തിൽ മുടിമുറിക്കുന്നത് കാണുകയോ അജ്ഞാതനായ ഒരാളുടെ മുടിമുറിക്കുന്നത് കാണുകയോ ചെയ്യുന്നതും ഒരു ശുഭസൂചനയാണെന്നാണ് പറയുന്നത്. അത്തരമൊരു സ്വപ്നം അർത്ഥമാക്കുന്നത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ബിസിനസ്സിനായി പണം സമ്പാദിക്കാൻ പോകുന്നു എന്നാണ്. സ്വപ്നത്തിൽ മുടിമുറിക്കുന്നത് പണം വരുന്നതിൻ്റെ സൂചനയാണെന്ന് തന്നെ പറയാം. ഇനി സ്വപ്നത്തിൽ ഒരു സ്ത്രീയുടെ മുടിമുറിക്കുന്നത് കാണുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും പണവും ഉടൻ ലഭിക്കും എന്നാണ്. എന്നാൽ പുരുഷൻ്റെ മുടിമുറിക്കുന്നത് കാണുന്നത് നിങ്ങൾക്ക് ഉടൻ ഒരു ജോലിയും ഭൂമിയും സ്വത്തും ലഭിക്കുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. എന്നാൽ സ്വപ്നത്തിൽ രക്തം കാണുന്നത് ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. ഇതിനർത്ഥം നിങ്ങൾക്ക് ഉടൻ പണം ലഭിക്കുമെന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നും സ്വപ്നത്തിൽ ധാരാളം പ്രാണികളെ കാണുന്നത് യഥാർത്ഥത്തിൽ പോസിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്നും നിങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്വപ്നത്തിലൊരു പോരാട്ടമല്ലെങ്കിൽ സംഘർഷം നിങ്ങൾ കാണുകയാണെങ്കിൽ സമ്പത്ത് ലഭിക്കുന്നതിൻ്റെ അടയാളമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേസമയം സ്വപ്നത്തിൽ പോരാടുമ്പോൾ നിങ്ങൾക്ക് പരിക്കേറ്റതായി കാണുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് പണവും ബഹുമാനവും ലഭിക്കുമെന്നതിൻ്റെ സൂചകമാണ്. ഗണപതിയുടെ വാഹനമാണ് എലി. ഗണപതിയുടെ ഈ വാഹനം സ്വപ്നത്തിൽ കാണുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. സ്വപ്നശാസ്ത്രമനുസരിച്ച് ഒരു എലിയെ സ്വപ്നത്തിൽ കാണുന്നത് പണലാഭത്തിൻ്റെ സൂചനകളെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ദുസ്വപ്നങ്ങളെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല സംഭവങ്ങളിലും ശുഭസൂചകമായ കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.